വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ. ഇത് എവിടെയാണെന്നല്ലേ, സാൻസി ഷാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിൻമിൽ ഏരിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതൊരു വിൻമിൽ വില്ലേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. ഇത് നെതർലാൻഡ്സിലാണ് ഈ ഒരു പ്ലേസ് ഉള്ളത്. ആംസ്റ്റർഡാമിൻ്റെ അവിടെ നിന്നൊക്കെ ഒരു 1 hour ജേർണി മാത്രമേ ഈ ഒരു പ്ലേസിലേക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിൻമിൽ വില്ലേജാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോണത്. അപ്പോൾ നെതർലാൻഡ്സിലെ നോർത്ത് ഹോളൻഡ് പ്രൊവിൻസിലാണ് ഈ ഒരു വിൻമില്ല് നമുക്ക് കാണാൻ പറ്റാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന പോലെ തന്നെ ഒരുപാട് വിൻമിൽസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതുപോലെ ഒരു റിവർ സൈഡിലായിട്ടാണ് ഈ ഒരു വിൻമിൽസ് ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നല്ല ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. പിന്നെ അതാ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് വലിയ ഷിപ്സൊക്കെ വരുമ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബ്രിഡ്ജാണ്. അപ്പോൾ ഇത് വലിയ ബോട്ടിന് പോകാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കും, ക്ലോസ് ചെയ്യും. അങ്ങനത്തെ ഉള്ളൊരു ബ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ആ ഏരിയയിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ചാണ് ഈ ഒരു പ്ലേസ് കാണാൻ വേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് നമ്മൾ നെതർലാൻഡ്സിലെ വീഡിയോസ് അല്ലേ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം റേച്ചൽ ഉണ്ട് പല വീഡിയോസിലും. അപ്പോൾ റേച്ചൽ ഇവിടെ നെതർലാൻഡ്സിൽ സെറ്റിൽഡ് ആണ് കേട്ടോ. അപ്പോൾ റേച്ചൽ ഈ ഒരു പ്ലേസിന് മുമ്പ് വന്നിട്ടുണ്ട്, എന്നാലും പുള്ളിക്കാരത്തി ഈ ഒരു പ്ലേസ് വന്ന് കാണാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഇവിടെ കുട്ടികൾക്കും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കുറച്ച് സമയം ഇരിക്കാനും ഇവിടെ നടന്ന ഈ ഒരു വിൻമില്ലൊക്കെ കാണാനും പറ്റിയ രീതിയിലുള്ള ഒരു പ്ലേസാണത്. അപ്പോൾ നല്ല സമ്മർ സമയമായതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ കുറച്ചങ്ങ് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിവർ സൈഡ് ഏരിയ കാണാൻ പറ്റും. അതുപോലെ തന്നെ അതാ ഇതുപോലത്തെ കുട്ടി കുട്ടി കനാൽസും അതിൻ്റെ മുകളിൽ ഇതുപോലെ കാണാൻ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ബ്രിഡ്ജസൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കുറച്ച് വീടുകളൊക്കെ നമുക്ക് കാണാം. അത് കൂടുതൽ ഹോം സ്റ്റേയും അതുപോലെ ടൂറിസ്റ്റുകൾ വന്ന് സ്റ്റേ ചെയ്യുന്ന രീതിയിലൊക്കെയുള്ള പ്ലേസസ്സാണ്. അപ്പോൾ ശരിക്കും ഒരു വെക്കേഷനൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണത്. ഒരു ഹാഫ് ഡേ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു അടിപൊളി ഫാം ഏരിയയും അതുപോലെ തന്നെ നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള ചീസ് കിട്ടുന്ന സ്ഥലമൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ചീസ് ടേസ്റ്റിംഗ് ഒക്കെ ചെയ്യാം, അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ചീസൊക്കെ വാങ്ങിക്കാം, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ റേച്ചൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര എനർജറ്റിക് ഒക്കെ ആയിരുന്നു. കാരണം കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുറേ ബേർഡ്സും ഷീപ്സിനെയൊക്കെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് അതൊക്കെ കാണാനായിരുന്നു ഇഷ്ടം. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് തൊട്ടിട്ടാണ് നമുക്ക് ഈ ഒരു വിൻമിൽസ് കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ വിൻമില് കാണാൻ പറ്റുന്നത് ജസ്റ്റ് ഇവിടെ ഫ്രണ്ടിലായിട്ടാണ്. അത് കഴിഞ്ഞൊരു 4-5 നമുക്കിങ്ങനെ നിരന്ന് കാണാൻ പറ്റും. അപ്പുറത്തെ സൈഡിലേക്ക് ഒരുപാടുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു ഏരിയയിൽ തന്നെ ഈ ഒരു ലൈനിൽ തന്നെ നമുക്കൊരു 3-4 കാണാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് അങ്ങ് അറ്റം വരെ ഇതുപോലെ വിൻമിൽസ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. നല്ല കളർഫുള്ളായിട്ട് കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്ലേസിന് വിൻമിൽ വില്ലേജ് എന്നുള്ളൊരു പേരും വന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് പോയാലും ഇതുപോലത്തെ ഒരുപാട് മിൽസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും ഇവിടെ ഇവർ ഈ ഒരു മിൽസൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിൻസീഡ്സും അതുപോലെ തന്നെ റാപ്പ് സീഡ്സിൽ നിന്നും വെജിറ്റബിൾ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു മില്ല് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു ലൈനിൽ നമുക്ക് 4-5 കാണാൻ പറ്റാമെന്ന്. ഇനി ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ 10 windmills ഇവിടുത്തെ ഈ കാണുന്നതിൽ 10 windmills ഇപ്പോഴും ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വർഷത്തെ പഴക്കമുള്ള മിൽസാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഒരുപാട് വർഷത്തെ പഴക്കമുള്ള വിൻമിൽസ് ആണെങ്കിൽ പോലും ഇപ്പോഴും ഇവിടെ ഈ ഒരു മിൽസ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് കുറച്ചൊരു ഫ്രണ്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വിൻമില്ലിൻ്റെ ഫ്രണ്ട് സൈഡ് ഏരിയയിലേക്കൊക്കെ എത്താൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടുത്തെ വേറെയും കുറച്ച് അട്രാക്ഷൻസ് കാണാം. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഇവിടുത്തെ ഈ ഒരു വിൻമിൽസ് വഴി ഇവരുണ്ടാക്കുന്നത് ഓയിൽസ് ആണെന്ന്. അതിന് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, സ്പൈസസിനും കളറിങ്ങിനൊക്കെ വേണ്ടിയിട്ടും ഇവിടുത്തെ വിൻമിൽസ് ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും പഴക്കമുള്ള വിൻമില്ലിൻ്റെ പേര് ദി ക്യാറ്റ് എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ദി ക്യാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വിൻമില്ല് പെയിൻ പിഗ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വിൻമില്ലിൻ്റെ തന്നെ ഒരു ക്ലോസ് അപ്പ് വ്യൂ കിട്ടുന്ന ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയൊരു വുഡൻ ബ്രിഡ്ജാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് സമയം ഇവിടെ വന്നിരിക്കാൻ കുറച്ച് ചെയേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വിൻമില്ലിന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമുക്കിങ്ങനെ ഒരു ക്ലോസ് അപ്പ് വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു വുഡൻ ബ്രിഡ്ജ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ടൂറിസ്റ്റുകൾക്കൊക്കെ വന്ന് നിന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് പ്ലേസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ എല്ലാ സൈഡിൽ നിന്ന് ആൾക്കാർ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കുറേ പിക്ചേഴ്സ് എടുക്കാൻ പറ്റും.
ദാ ഇപ്പൊ ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയുടെ തന്നെ ഒരു 360 degree വ്യൂ കവർ ചെയ്യാൻ പറ്റും. ആ ഒരു വുഡൻ ബ്രിഡ്ജും അതിന്റെ ബാക്കിൽ കാണുന്ന കളർഫുൾ ആയിട്ടുള്ള വിൻമിൽസും ഒക്കെ കൊണ്ട് ഈ ഒരു ഏരിയ കാണാൻ ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് ഈ ഒരു റിവർ സൈഡും നല്ല ക്ലൈമറ്റും ഒക്കെ ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാൻ നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സൈഡിലൂടെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് അറ്റത്തുള്ള ആ ഒരു വിൻമിൽ ഏരിയ വരെ പോകാം കേട്ടോ. അപ്പോൾ പതിയതായി ഇതുപോലൊരു റോഡുണ്ട്. അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഒരു ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഫാമും ആ ഒരു ചീസ് ടേസ്റ്റിംഗ് ഫാക്ടറിയും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെയുള്ള സമയത്ത് വന്നാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു വിൻമിൽ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചർ എടുക്കാൻ പറ്റിയൊരു സ്പോട്ട് ഇത് തന്നെയാണെന്ന് പറയാം. അപ്പോൾ റേച്ചിൽ വന്നപ്പോൾ തൊട്ടിട്ട് ഇതുപോലെതായി ഇവിടെ കുറേ പൂക്കളും ചെടികളൊക്കെ പറക്കലായിരുന്നു പുള്ളിക്കാരത്തിൻ്റെ മെയിൻ പരിപാടി. പിന്നെ ഇതിപ്പോൾ ഒരു സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് തന്നെ ഇതുപോലെ ചെടികളും മരങ്ങളൊക്കെ ഇതുപോലെ നന്നായിട്ട് പൂത്ത് പൂക്കളൊക്കെ കാണാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വന്നാൽ ശരിക്കും ഇഷ്ടമായിരിക്കും ഈ ഒരു സമയം. പിന്നെ തണുപ്പില്ലാത്തതുകൊണ്ട് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ റേച്ചിൽ ശരിക്കും എൻജോയ് ചെയ്യേണ്ടായിരുന്നു. ഇതുപോലത്തെ ഇവിടെ കാണുന്ന ഈ ഒരു യെല്ലോ ഫ്ലവേഴ്സ് ഒരുപാട് ആൾ പറിച്ചെടുത്തു. പിന്നെ ആ ഒരു റിവർ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ ബേർഡ്സിനെയും അതുപോലെ തന്നെ ആ ഫാം സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ ഷീപ്സിനെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്ക് ശരിക്കും എക്സൈറ്റിംഗ് ആയിട്ടുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ റേച്ചിൽ ശരിക്കും എൻജോയ് ചെയ്തതും ഇങ്ങനത്തെ കുറേ പൂക്കളും ബേർഡ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ഇവിടെ കാണുന്നതാണ് ഇവിടുത്തെ ചീസ് ഫാക്ടറി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും വന്ന് കാണേണ്ട ഒരു പ്ലേസാണത്. നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീസ് നമുക്കിവിടെ ടേസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും ചീസ് വാങ്ങിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഈ കാണുന്നതൊക്കെ വലിയ വലിയ ചീസിൻ്റെ റോൾസാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും ഫാം ഹൗസിൽ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാം. കാരണം നമുക്ക് ഇതുപോലത്തെ ഫാംസും അതുപോലെ ചീസ് ടേസ്റ്റിംഗ് വൈൻ ടേസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിൽ പല പ്ലേസസിൽ പോയി കഴിഞ്ഞാലും ഭയങ്കര ഫേമസ് ആണ്. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോണത് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ഏരിയയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആ ഒരു വിൻമില്ലിൻ്റെ സൈഡിലായിട്ടാണ് ഇങ്ങനെ ഒരു ചീസ് ഫാക്ടറി ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചീസസ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അവർ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ടാവും. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ് കാണാൻ പറ്റും ചീസിൻ്റെ തന്നെ. പലതരത്തിൽ നമുക്ക് ചിലതൊന്നും മനസ്സിലാവുക പോലും ഇല്ല പലതരത്തിലുള്ള വെറൈറ്റീസ്. ഇപ്പം നമ്മൾ ജസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി വാങ്ങിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കിട്ടുന്ന സാധനം നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീസായിരിക്കും ഇവിടെ നിന്ന് കിട്ടുക. അപ്പോൾ ഇവിടേക്ക് വരുമ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം രാവിലെ 8 മണി തൊട്ട് 6 മണി വരെ മാത്രമാണ് ഇവിടുത്തെ ഇത് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ 6 മണിക്ക് മുൻപ് ഇതിൻ്റെ അകത്ത് വന്നാൽ മാത്രമേ നമുക്കിതൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വൈകി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് മിസ് ചെയ്യും. അപ്പോൾ അതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ കുറച്ച് ടേബിൾസ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് ഇവർ ചീസ് സെല്ല് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെല്ലേഴ്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചീസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾക്ക് ഇതാ ഇതുപോലെ ഓരോരോ പീസ് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പല തരത്തിലുള്ള പല ഫ്ലേവറിൽ ചെയ്തിട്ടുള്ള ചീസാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് നോക്കിയതിന് ശേഷം ചിലത് കുറച്ച് സാൾട്ടി ആയിരിക്കും. അപ്പോൾ നമ്മൾ വാങ്ങിച്ചത് കുറച്ച് സാൾട്ടി ആയിട്ടുള്ള ആ ഒരു ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു ചീസാണ് കേട്ടോ. പല വെറൈറ്റീസ് ഉണ്ട്. ചില ടേസ്റ്റൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല. എന്നാലും നമുക്ക് വൺസ് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണത്. ഇനിയിപ്പോൾ ആ ഒരു ഫാം ഏരിയയുടെ തന്നെ ബാക്ക് സൈഡിലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഏരിയ കൂടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ചീസും അതുണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സും അതിൻ്റെ ആ ഒരു രീതിയൊക്കെ നമുക്കിവിടെ വന്നാൽ കാണാൻ പറ്റും. ഇതെന്താണെന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ബട്ട് ഓവറോൾ ഈ ഒരു പ്രോസസ്സിലൂടെയാണ് ഇവരിത് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറച്ച് കാഴ്ചകൾ കാണാനും അതുപോലെ കുറേ നല്ല ഫ്രഷ് ചീസ് ടേസ്റ്റ് ചെയ്യാനും പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. പിന്നെ വന്നാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇതുപോലത്തെ ഷീപ്പ് സ്കിന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആ ഒരു ഫാം ഏരിയയിലൊക്കെ കുറേ ഷീപ്സിനെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് തോന്നുന്നു ആ ഒരു ഷീപ്സിൻ്റെ തന്നെ സ്കിന്നെടുത്തിട്ടാണ് ഇവർ ഇതുപോലത്തെ ഒരു മെറ്റീരിയൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഒറിജിനലാണ് കേട്ടോ. ഇത് 100% ഷീപ്പ് സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കോസ്റ്റ്ലിയാണ്. ഒരു പീസിന് തന്നെ 99 euros ആണ്. അപ്പോൾ നോർമലി നമ്മൾ ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ പുറത്തുനിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറിജിനലൊന്നും ആയിരിക്കില്ല. ഇനിയിപ്പോൾ നമ്മൾ
നമ്മുടെ ആ ഒരു ചീസ് ഏരിയയിൽ തന്നെ സൈഡിലായിട്ടുള്ള ഒരു ഷോപ്പാണത്. അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത് വുഡൻ ഷൂസ് ആണ് കേട്ടോ. അപ്പോൾ നെതർലാൻഡ്സിൻ്റെ ഒരു സിമ്പിൾ തന്നെയാണ് ഈ ഒരു വുഡൻ ഷൂസ് എന്ന് പറയുന്നത്. നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ഇതുപോലത്തെ വുഡൻ ഷൂസ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ശരിക്കും ഇതൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് കളറിലും ഡിഫറെൻറ്റ് മോഡലിലും ഇവർ ഇതുപോലത്തെ വുഡൻ ഷൂസ് കൊണ്ട് ഇങ്ങനത്തെ കുറേ ഷൂസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റുക. അപ്പോൾ ഇങ്ങനത്തെ വുഡൻ ഷൂസ് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇത് വാങ്ങിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസ് തന്നെയാണിത്. ഇപ്പോൾ ആ ചില ഷൂസൊക്കെ നോക്കും, പഴയ കാലത്തെ ആ ഒരു ഹിസ്റ്റോറിക്കൽ ടൈമിലേക്കൊക്കെ തിരിച്ചു കൊണ്ടുപോകുന്ന രീതിയിലുള്ള വുഡൻ ഷൂസാണ് നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതൊന്നും ഇട്ടിട്ട് നമുക്ക് നടക്കാൻ പറ്റില്ല, ജസ്റ്റ് ഇങ്ങനെ വാങ്ങിച്ചൊരു ഷോക്കേസ് പീസ് പോലെ വയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഡിഫറെൻറ്റ് വെറൈറ്റീസും ഡിഫറെൻറ്റ് കളറിലും നമുക്ക് ഈ ഒരു ഷൂസ് കാണാൻ പറ്റും. ഇനിയിപ്പോൾ പയ്യനതാ നമ്മൾ ഈ ഫ്രണ്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ആ ഒരു ഡയമണ്ടിൻ്റെയൊക്കെ ഒരു ലുക്ക് വരുന്ന രീതിയിൽ കുറേ സ്റ്റോൺസൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഏരിയയിൽ. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താ വെച്ചാലും ഈ ഒരു ഷൂസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഇവരത് എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു. അപ്പോൾ കുറേ വുഡ് പീസ് കാണാൻ പറ്റും, അത് അവരിങ്ങനെ മുറിച്ച് അതിങ്ങനെ നൈസായിട്ട് അവരത് എടുത്ത് ഈ ഒരു ഷൂവിൻ്റെ ഒരു മോഡലിലേക്ക് ആക്കുന്ന ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഇതൊരിക്കലും പൊളിഞ്ഞു പോവില്ല, അത് എത്ര നമ്മൾ താഴെയിട്ട് പൊട്ടിക്കാൻ നോക്കിയാലോ അത് ബ്രേക്ക് ആവില്ല എന്നൊക്കെ ഇവർ നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതായി ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കുറേ കളർഫുള്ളായിട്ടുള്ള സ്റ്റൈലിഷ് ഷൂസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നെതർലാൻഡ്സിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്ലേസ് മാത്രമല്ല, ഒരുപാട് അട്രാക്ഷൻസ് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിൽ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു ട്രാവൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ ബൈ.